ഒരു ചെറിയ ടെസ്റ്റ് തരാം. ഇന്നലെ പറഞ്ഞ പോലെ റിട്ടൺ റിട്ടൺ ആണ്, ആർക്കും പാടണ്ട. ഞാൻ നിങ്ങളുടെ ആൻസേഴ്സ് നോക്കാൻ പോകുന്നില്ല. അപ്പം നിങ്ങൾ സ്വയം നോക്കിയാൽ മതി എത്ര കറക്റ്റ് ആൻസർ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചീറ്റ് ചെയ്യാമെങ്കിൽ സ്വയം ചീറ്റ് ചെയ്യലേ ഉള്ളൂ, എന്നെ ചീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ 1 മുതൽ 30 വരെ 1, 2, 3, 4, 5 എന്ന് എഴുതിയാൽ ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാം. 1, 2, 3, 4. ഇതെല്ലാം ഓരോ ഓഡിയോ ക്ലിപ്പിംഗ്സ് ആണ്. അപ്പോൾ അത് പ്ലേ ചെയ്തിട്ട് ഇത് ആരാ പാടിയേ, അല്ലെങ്കിൽ ഇത് ആരുടെ കോമ്പോസിഷനാണ്, എന്ത് രാഗമാണ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ്. ഇടയ്ക്ക് ചുമ്മാ തമാശയ്ക്ക് വേണ്ടി വളരെ ക്ലാസിക്കൽ അല്ലാത്ത 1-2 കാര്യങ്ങൾ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓപ്ഷൻസ് ഒന്നും ഇല്ല, നിങ്ങൾ പറയണം ആരാ. ഇപ്പോൾ ആരാ, ഇപ്പോൾ ജയസുദാസ് ശിക്ഷീര സാഗര പാടുന്ന പ്ലേ ചെയ്താൽ ഇതാരാ പാടുന്നത് എന്ന് വെച്ചാൽ ജയസുദാസ് നല്ലതാണ്. ഇത് ഏത് സോങ് ആണ്, അതിൻ്റെ ഒരു ബിറ്റേ കാണുള്ളൂ. ഇപ്പോൾ ക്ഷീരസാഗരം ഏത് രാമ, ആരുടെ കമ്പോസർ, ആരാ കമ്പോസർ, അങ്ങനെ ചിലതിന് 2-3 ക്വസ്റ്റ്യൻസ് ഒരേ ക്ലിപ്പിങ്ങിന്. നമുക്ക് ഈസിയാണ്, വലിയ വലിയ വിഷമമുള്ളതൊന്നുമില്ല. എങ്കിൽ കേൾവി ജ്ഞാനം എൻകറേജ് ചെയ്യുന്നു. അപ്പോൾ ഒരുപാട് പാട്ട് കേൾക്കുന്നവർക്ക് ഇത് ഭയങ്കര ഈസി ആയിരിക്കും, ഒരുപാട് പാട്ട് കേൾക്കാത്തവർക്ക് അത്ര ഈസി ആയിരിക്കില്ല. അപ്പോൾ ആദ്യം പ്ലേ ചെയ്യാൻ പോകുന്നേ ഒരു മിക്ക പലതും വളരെ 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 പഴയ റെക്കോർഡിങ്സാണ്, ഈവൻ 60-70 കൊല്ലം പഴയ റെക്കോർഡിങ്സാണ്. അപ്പോൾ ഒരാളെ ഒരു രാഗാലാപന പാടുന്നു. അപ്പോൾ ഇതിന് ക്വസ്റ്റ്യൻ നമ്പർ 1, ക്വസ്റ്റ്യൻ നമ്പർ 2 സെയിം ക്ലിപ്പിങ്ങിനാണ്. 1, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇത് ആരാ പാടുന്നത്, 2nd ക്വസ്റ്റ്യൻ ഇതെന്ത് രാഗം, എല്ലാം 40-50 സെക്കൻഡ്സ് ഒക്കെ ഉള്ളൂ. പലതും പല ശ്രുതിയായിരിക്കും, പല റെക്കോർഡിംഗ് ക്വാളിറ്റി. ഞാൻ പറഞ്ഞു ഇത് 60 കൊല്ലം പഴയതാണ്. ഫസ്റ്റ് ഇതാരാണ്, 2nd ഇതെന്ത് രാഗമാണ് എന്ന് എഴുതാം. അടുത്ത ക്ലിപ്പിൽ പോട്ടെ, തമ്മിൽ കൺസൾട്ട് ചെയ്യാൻ പാടില്ല. അടുത്ത ക്ലിപ്പിങ്ങിന് 3 ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ഇത് ആരാ പാടിയത്, 2nd ഇത് ഏത് കോമ്പോസിഷനാണ്, ഒരു കോമ്പോസിഷൻ്റെ ഒരു ലൈൻ കേൾക്കാം. 3rd ഇതെന്ത് രാഗമാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 3 ഇത് ആര് പാടി, 4 ഇത് ഏത് കോമ്പോസിഷൻ, 5 ഇത് ഏത് രാഗം. യാദവ കുല എന്നുള്ള വേർഡാണ് പാടുന്നത്. അപ്പം 4, 5 ഇപ്പം 5 ക്വസ്റ്റ്യനായി. അടുത്തത് 6, 7, 8 ക്വസ്റ്റ്യന്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇത് ആരാണ് പാടുന്നത്, 2nd ഇത് ഏത് കോമ്പോസിഷനാണ്,
തേർഡ് എന്ത് രാഗമാണ്? ക്വസ്റ്റ്യൻ നമ്പർ സിക്സ് ഇതാരാണ് പാടിയത്? സെവൻ ഏത് കോമ്പോസിഷനാണ്? എയ്റ്റ് എന്ത് രാഗമാണ്? അടുത്തത് ചുമ്മാ ഒരു റെസ്റ്റ് കിട്ടാൻ വേണ്ടി ഒരു പാട്ടിൻ്റെ ഒരു ലൈൻ ഇത് എന്ത് ലാംഗ്വേജ് ആണെന്ന് പറയാം. ഇത് ക്ലാസിക്കൽ അല്ല, അല്ല എഴുതണം, പറയണ്ട, അവസാനം എല്ലാം പറഞ്ഞാൽ മതി. അപ്പം അടുത്ത ഒരു ജസ്റ്റ് ഒരു ലൈൻ എന്ത് ലാംഗ്വേജ് ആണെന്ന് എഴുതണം. അത് ക്വസ്റ്റ്യൻ നമ്പർ നയൻ. സെയിം കോമ്പോസിഷൻ ഏതാന്ന് കേൾക്കാം. അപ്പോൾ ആരാണ് ക്വസ്റ്റ്യൻ നമ്പർ ടെൻ ആരാ പാടിയത്? ഇലവൻ ഇതെന്ത് രാഗമാ? ട്വൽവ് ആരാണ് കമ്പോസർ? കോമ്പോസിഷൻ കേൾക്കാം. അപ്പോൾ ടെൻ ആരാണ് പാടിയത്, ഇലവൻ എന്ത് രാഗം, ട്വൽവ് കമ്പോസറിൻ്റെ പേര്. ആര് പാടി, എന്ത് രാഗം, ആര് കമ്പോസർ. അടുത്തത് ക്വസ്റ്റ്യൻ തേർട്ടീൻ ഫോർട്ടീൻ ഒരു ക്ലിപ്പ്, അത് ആര് പാടി, എന്ത് രാഗം. അടുത്ത വരുന്നു ആ
ക്വസ്റ്റ്യൻ ഇതാരാ പാടിയത്? ക്വസ്റ്റ്യൻ നമ്പർ 13. ക്വസ്റ്റ്യൻ നമ്പർ 14, എന്ത് രാഗം? അടുത്തത് വളരെ പോപ്പുലർ കോമ്പോസിഷനാണ്. അത് കോമ്പോസിഷൻ എല്ലാവർക്കും അറിയാം, രാഗവും അറിയാം, ആരാ പാടിയതെന്ന് പറയാം. അത് വളരെ സ്പെഷ്യലാണ്. അടുത്തത് അപ്പൊ ഇത് ക്വസ്റ്റ്യൻ നമ്പർ 15 ആയിരുന്നു. ഇപ്പൊ കേട്ടത് ആരാ പാടിയത്? 16 ആയിരുന്നു. 15 15 ആണ്, 15 ഇപ്പൊ കഴിഞ്ഞത്. അപ്പൊ ഇനി വരാൻ പോകുന്നത് സെയിം ക്ലിപ്പിങ്ങിന് 16, 17, 18. അടുത്തത് 16, ഇത് ആരാ പാടിയത്? 17, ഇതെന്ത് രാഗം? 18, ഈ സെയിം രാഗം, ഇതൊരു ഹിന്ദുസ്ഥാനി ആണ്, അതിന്റെ കർണാടകിന്റെ പേരെന്താ? അപ്പോൾ 16 ആര് പാടി, 17 എന്ത് രാഗം, 18 ഇതേ രാഗത്തിൻ്റെ കർണാടിക് പേര്. ഇവിടെ ഇരിക്കുന്ന 5 ഡിസ്ക്വാളിഫൈഡ്. പതിനെട്ട്, 30 ക്വസ്റ്റിനേ ഉള്ളൂ, 18 നമ്മൾ ഹാഫ് വേ പോയിന്റ് കഴിഞ്ഞു. അടുത്തത് 19, 20, ഇത് ആരാണ് പാടിയത്? അത് 19 ക്വസ്റ്റ്യൻ. 20 ഇതെന്ത് രാഗമാണ്? അടുത്തത് നമ്പർ 21, 22. സോ 21 ഇത് എന്ത് രാഗമാണ്? 22 ഇത് സോറി 3 ക്വസ്റ്റ്യൻ സെയിം ക്ലിപ്പിംഗ്. 21 ഏത് രാഗം? 22 ഏത് കോമ്പോസിഷൻ? 23 ആരാണ് കമ്പോസർ? ഭയങ്കര സിമ്പിളാണിത്. Thank you.
ഇപ്പം നമുക്ക് പല ടൈപ്പ് കോമ്പോസിഷൻസ് ഉണ്ടല്ലോ. ഇപ്പോൾ കർണാട്ടിക് മ്യൂസിക്, ഹിന്ദുസ്ഥാനി മ്യൂസിക്കിൽ ധ്രുപത്തുണ്ട്, ഖയാലുണ്ട്, പിന്നെ നമുക്ക് ജാസ് ഉണ്ട്, റോക്ക് ഉണ്ട്, പോപ്പ് ഉണ്ട്, ഇതുമാതിരി ഭജനുണ്ട്, നാമസങ്കീർത്തനമുണ്ട്. ഈ പല ടൈപ്പ് കോമ്പോസിഷനിൽ ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 24th ക്വസ്റ്റ്യൻ, ഇത് എന്ത് ടൈപ്പ് ഓഫ് മ്യൂസിക് ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇത് ആരാ പാടിയത്? ഏകദേശം അവസാനം ആറായി. അടുത്തത് ഒരു ഹിന്ദി ഫിലിം സോങ് ആണ്. അതിൻ്റെ പ്രത്യേകത രണ്ട് ക്വസ്റ്റ്യൻ, അതൊന്ന് വളരെ ഈസി, ഒന്ന് അത്ര ഈസി അല്ല. ഒന്ന്, നമ്പർ 26, ഇത് ആരാ പാടിയത്? അത് വളരെ വളരെ ഈസി. 27, ഞാനത് പ്ലേ ചെയ്യുമ്പോൾ പറയാം. ആ പാട്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഒരു മ്യൂസിക് വരും, ഒറ്റ ഒരു 2 സെക്കൻഡ്, അതിൻ്റെ സ്വരം എന്താണെന്ന് പറയാം. സരിഗ ഗസൽ കഴിയുമ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വരും, അതിൻ്റെ സ്വരം എന്താന്ന് വേണം പറയാൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് ആരാ പാടിയത്? സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് മെയിൻ ക്വസ്റ്റ്യൻ. അടുത്തത്